Dear students, today I want to discuss the previous year questions of relative motion and projectile motion. Vidyarthikal shradhikya, nammada motion in a plane, it's a very important chapter. We can wait minimum 2 to 3 questions from this section. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സെക്ഷനുകളാണ് റിലേറ്റീവ് മോഷൻ ആൻഡ് പ്രൊജക്റ്റൈൽ മോഷൻ. അതിൽ നമുക്ക് സർക്കുലർ മോഷൻ വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റ്സുകൾ, റിലേറ്റീവ് മോഷൻ ആൻഡ് പ്രൊജക്റ്റൈൽ മോഷൻ, നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ 2015 ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, അതിൽ നമ്മുടെ റിലേറ്റീവ് മോഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ പ്രധാനമായിട്ടും വരേണ്ട ഒരു കൺസെപ്റ്റാണ് റിലേറ്റീവ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് വൺ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ. അപ്പം സപ്പോസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി എ വിത്ത് റെസ്പെക്ട് ടു ബി, ഫണ്ടമെൻ്റലി ഓർക്കണം, ഇറ്റ് വി ക്യാൻ റൈറ്റ് ആസ് ദ വെലോസിറ്റി ഓഫ് എ മൈനസ് ദ വെലോസിറ്റി ഓഫ് ബി. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം ചെയ്യാനുള്ള മാർഗം ഓർത്തിരിക്കണമേ, minus vb plus va, that is a very important concept. Similarly, suppose we needed to find the velocity of b with respect to a, avade vector concept orma irikanam, adu vb minus va aanu. Adile nammada manasilekku varanda ettum pradhanapetta concept enganeyana va minus vb magnitude il namukku represent cheyan pattuka, adu orma irikka ee formula 2va va square പ്ലസ് വി ബി സ്ക്വയർ മൈനസ് ടു വി എ വി ബി കോസ് തീറ്റ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ വി എയുടെയും വി ബിയുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ ദ ഈ ഷോർട്ട് കട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിരിക്കട്ടെ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 2 va സൈൻ തീറ്റ ബൈ 2. വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ടാണ്. അത് നമ്മുടെ സബ്ട്രാക്ഷൻ വാല്യൂ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ റിസൾട്ടൻ്റ് മാക്സ് ആൻ ആംഗിൾ സേ ബീറ്റ വിത്ത് റെസ്പെക്ട് ടു വെക്ടർ വി എ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു വി ബി സൈൻ തീറ്റ ബൈ വി എ മൈനസ് വി ബി കോസ് തീറ്റ. ഇത്രയും റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലെ ഓർമ്മയുണ്ടാകണം. റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓർമ്മയിരിക്കണമേ വളരെ പ്രധാനപ്പെട്ട രണ്ട് കേസസ്. ഒന്ന്, ബോട്ട് റിവർ പ്രോബ്ലം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അത് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ സെക്കൻഡ് ആസ് റെയിൻ മാൻ പ്രോബ്ലം ഓർ അംബ്രല പ്രോബ്ലം. അത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കൃത്യതയോടെ അതിൻ്റെ മൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നമുക്ക് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യനാണ് 2015 ചോദിച്ചിരിക്കുന്നത്. നല്ല നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് എളുപ്പവഴിയിൽ ചെയ്യുവാനുള്ള മാർഗം നമുക്ക് തേടാം. നോക്കൂ ക്വസ്റ്റ്യൻ. എ ഷിപ്പ് എ ഈസ് മൂവിങ് വെസ്റ്റ് വേർഡ് വിത്ത് എ സ്പീഡ് ഓഫ് 10 km/h ആൻഡ് ഷിപ്പ് ബി 100 km സൗത്ത് ഓഫ് എ is moving northwards with a speed of 10 km/h, the time after which the distance between them become the shortest. appa adu namukku aa figure nu varaikkanulla oru shramam nadatham. appa aa figure varumbo namukku adinte meaning krithiyode namukku kittum. so namukku aadya nammada manasilekke nammada geographical aayittulla directions namukonna mark cheyan shramikkam. see at first ivide parayunnathu the ship A is moving വെസ്റ്റ്വേർഡ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെസ്റ്റ്വേർഡിലേക്കുള്ള ആ മൂവ്മെൻ്റ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം വി എ എന്നുള്ള തരത്തിൽ. അടുത്ത് പറയുകയാണ്, സോ ആ വെലോസിറ്റി ഈസ് 10 km/h. ഷിപ്പ് ബി ഈസ് ദ ബട്ട് ദാറ്റ് സെപ്പറേഷൻ ദാറ്റ് ഈസ് ഗിവൺ ആസ് ഓഫ് 100 km ബട്ട് സൗത്ത് ഓഫ് എ അല്ലേ, സൗത്ത് ഡയറക്ഷനിലാണ്. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് നോർത്തായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഇത് സൗത്താണ്, ഇത് ഈസ്റ്റാണ്, ഇത് വെസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അറിയാം. സോ ദ വെലോസിറ്റി ഓഫ് ബി ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് വാട്ട്, യെസ് ടുവേഴ്സ് നോർത്ത് ഡിറക്ഷൻ, ബട്ട് ഗോട്ട് ബോത്ത് ഓഫ് ദം ഗോട്ട് ദ സെയിം സ്പീഡ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസേൺ. നമ്മളോട് പറയുന്നത് ദ ടൈം ആഫ്റ്റർ വിച്ച്
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ബിക്കംസ് ദ ഷോർട്ടസ്റ്റ്. അപ്പം രണ്ട് പേരുടെയും ഏറ്റവും മിനിമം സെപ്പറേഷൻ എത്രയെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ റിലേറ്റീവ് മോഷൻ്റെ കൺസെപ്റ്റ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷിപ്സ് കണ്ടുപിടിക്കാൻ അറ്റ് ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി ഓഫ് എയെ വെക്ടർ കൺസെപ്റ്റിൽ നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കല്ലേ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നേ. അപ്പം നമുക്ക് മൈനസ് ടൈ എന്ന് നമുക്ക് കൊടുക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബി അങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ടുവേഴ്സ് ദ നോർത്ത് ഡിറക്ഷൻ. സോ സിമ്പിളായിട്ട് നമുക്ക് വീണ്ടും റെപ്രസെൻ്റ് ചെയ്യാം. അത് പ്ലസ് 10 J ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, കിലോമീറ്റർ പെർ അവർ. ഇവിടെ റിലേറ്റീവ് മോഷനാണ് നമുക്ക് വേണ്ടത്. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം. വെലോസിറ്റി ഓഫ് എ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. മൈനസ് 10 ആയി. യെസ്, മൈനസ് വി ബി. സോ മൈനസ് 10 J. അപ്പം മൈനസ് 10 ആയി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് നമ്മളുടെ ഈ ഡയറക്ഷൻ മാത്രം ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ആ ഡയറക്ഷൻ മാത്രം നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ മതി. നെഗറ്റീവ് ഐ, നെഗറ്റീവ് ജെ. നെഗറ്റീവ് ഐയും നെഗറ്റീവ് ജെ എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെഗറ്റീവ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഐ എന്ന് പറയുന്നത്, യെസ് ദിസ് വൺ. എന്താ നെഗറ്റീവ് ജെ? യെസ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആയിരിക്കും ആ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചു. ഇൻ ബിറ്റ്വീൻ മൈനസ് ഐ, സോ ഇറ്റ്സ് എ ഡയറക്ഷൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. So the velocity of A with respect to B takes the direction as southwest. Karna minus I, minus J. Minus I in between, minus I and minus J. Aa direction chindikkunnathu engane manasilakkam ennu orkka valare pradhanapetta oru karyam. Orkkanam, in order to find the shortest between separation between them, we have to take, if the current position is this one, at the base we have to find the normal, the perpendicular distance. Say it is D, then we can assure about that is the shortest separation. Angane aayumbo namukku eluppam namukku kandupidikkam the time ennu parayunnathu. Aa samayam, the time after which the distance between them, aa shortest separation by adinadutha relative velocity nammal kandupidikkumbole nammude uttaramayi kazhinju. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഒന്ന്, ദ വെലോസിറ്റി ഓഫ് എ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അത് വളരെ കംഫർട്ടായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഷോർട്ട് കട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി. കാരണം രണ്ട് പേരും വി എയും വി ബിയും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ? യെസ്, കംഫർട്ടായി. അങ്ങനെയാണെങ്കിൽ 2V ഇൻറ്റു sin θ/2. sin 90/2 എത്രയായി? sin 45 ആയി. സോ 2V ഇൻറ്റു 1π√2 ആണ്. സോ √2 × 10 നമുക്ക് വി എ ബി കിട്ടി. ഇനി എന്താണ് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടേ? ഡി ആണ്, പെർപെൻഡിക്കുലർ സെപ്പറേഷൻ. അപ്പോൾ നമ്മളവിടെ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ഉറപ്പിച്ചെടുക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഈ വെലോസിറ്റി വി എയും വി ബിയും സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ ഓർക്കണേ, വി എ അങ്ങോട്ടാണ്, വി ബി ഇങ്ങോട്ടാണ്. പക്ഷേ വി എ പ്ലസ് മൈനസ് വി ബി വരുമ്പോൾ എന്ത് ചെയ്യും? ഗുഡ്, വി ബി ഇങ്ങോട്ടാണ് അല്ലേ, മൈനസ് വി ബി ആണ്. അപ്പോൾ തമ്മിലുള്ള അഡീഷനാണ്. സോ അത് ഈ ഡയറക്ഷനിൽ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? എങ്കിൽ അവയുടെ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് sin 45 എടുത്താൽ പോരെ. അപ്പോൾ sin 45 എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ സെപ്പറേഷനായ ഡി ഡിവിഷൻ ബൈ ഹൈപ്പർട്ടിന്യൂസ് അല്ലേ വേണ്ടേ? ഹൈപ്പർട്ടിന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒ ബി ആയിട്ട് നമുക്കിവിടെ എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്ന് പറയുന്ന ഡി എന്ന് പറയുന്നത് ഒ ബി ഇൻറ്റു sin 45 ആയിട്ട് മാറില്ലേ? അത് 1/√2 അല്ലേ? ഒ ബിയുടെ വാല്യൂ നമുക്ക് 100 km ആയിട്ട് തന്നിട്ടുണ്ടല്ലോ. സോ 100/√2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എന്ന് പറയുന്നത് 100/√2 × വാട്ട് ഈസ് വി എ ബി? നമുക്ക് കിട്ടി 10 × √2. സോ 10 ക്യാൻസൽ. So that is a very important. So 10/√2 × √2, it becomes 2. So we get the value as 5.
സോ വി ഗെറ്റ് ദ ആൻസർ ഇൻ ടൈം. കീപ് ഇൻ മൈൻഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വന്നത് അവറിലായതുകൊണ്ട് വി ഹാവ് ടു സേ. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണേ, വി എ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്, സോ അതിനെ മൈനസ് ടെൻ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. വി ബി എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ ആക്സിസിലാണ്, സോ അതുകൊണ്ട് നമ്മൾ ടെൻ ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്, സോ അത് വെലോസിറ്റി ഓഫ് എ പ്ലസ് മൈനസ് വി ബി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വി ബിയെ നമ്മൾ റിവേഴ്സ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചാൽ അത് വി എ മൈനസ് വി ബി ആയി. അപ്പോൾ കിട്ടിയത് മൈനസ് ടെൻ ആയി, മൈനസ് ടെൻ ജെ. അപ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിനും നെഗറ്റീവ് വൈ ആക്സിസിനും ഇൻ ബിറ്റ്വീനാണെന്ന് നമുക്ക് പിടികിട്ടി. സോ നമുക്ക് ആ വെക്ടർ റെപ്രസെൻ്റ് ചെയ്തു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ പഠിച്ച പുതിയ ഷോർട്ട് പ്രകാരമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എടുത്തു, അവിടെ നമ്മുടെ സമയം കണ്ടുപിടിക്കാൻ, ദാറ്റ് മിനിമം ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക, ഗുഡ് കൺസെപ്റ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് എ സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 20 meters per second. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ദ വെലോസിറ്റി ഓഫ് ദ മാൻ ദാറ്റ് ഈസ് ഗിവൻ ആസ് 20 meters per second. ദ സ്പീഡ് ഓഫ് റിവർ വാട്ടർ ഈസ് 10 meters per second. സോ ദ റിവർ വെലോസിറ്റി ദാറ്റ് ഈസ് ഗിവൻ ആസ് 10 meters per second ആൻഡ് ഈസ് ഫ്ലോയിങ് ഡ്യൂ ഈസ്റ്റ്. അപ്പോൾ നമുക്കൊരു റിവറിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. So that is due east. Namukariyam, this is the east direction and this is the west one. This is the south bank and this is the north bank. And here at any point we have to assume that a river is moving with a velocity v r. So it is due east. If he is standing on the south bank and wishes to cross the river along the shortest path, appa shortest path like move cheyan shramikkunnundengile, the angle at which he should make his strokes with respect to the northeast. Appo nammada manasil varanam river velocity ingane undu. Suppose adeham nere move cheyanana shramichal endu sambhavikkum? Ee river velocity ude ulladu kondu direction ingane aagum, orikkalum north il ethathilla. Adukondu thanne orthirikkya ettum pradhanapetta concept adehathinte direction of motion aayirikkanam. He should swim in the upstream, that is very important. And we can say it makes an angle theta with respect to the perpendicular. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ കേസിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ വി എമ്മും ദ ഈ വി ആറും കൂടെ ആ ഒരു 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 പൈത നമ്മുടെ ഒരു പാരലോഗ്രാമിൻ്റെ സൈഡാണെങ്കിൽ നോക്കൂ, അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് ഇതല്ലേ? ഗുഡ്. പക്ഷേ അത് മറ്റൊരർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നിങ്ങൾ ഈ ആംഗിൾ എടുക്കുമ്പോൾ ഓർക്കണേ, പെർപ്പൻഡിക്കുലറിൽ നിന്ന് തീറ്റയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ സ്ട്രീം ബേസ് ചെയ്തിട്ട് നമുക്ക് വേണേൽ ആംഗിൾ പറയാൻ പറ്റും. അത് നിങ്ങൾ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയുക. അത് വരുമ്പോൾ ഇവിടെ നിന്ന് തീറ്റയായിരിക്കും എന്ന് പറയുമ്പോൾ അത് 90+ θ പറയും. അപ്സ്ട്രീം ബേസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ എത്ര ആംഗിൾ നമുക്ക് പറയാൻ പറ്റും? അത് ഇവിടെ നിന്ന് മേപ്പോട്ടായിരിക്കും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര ആംഗിളായിട്ട് പറയാം? 90 θ. അപ്പോൾ ഓർക്കണം, ദ മാൻ ഷുഡ് സ്വിം അറ്റ് എൻ ആംഗിൾ ആൽവേസ് തീറ്റ ഫ്രം ദ പെർപ്പൻഡിക്കുലർ ടു ദ റിവർ ഫ്ലോ. ഗുഡ്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം ഇതാണ്. ഈ വെലോസിറ്റിയെ, വി എമ്മിനെ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളായിട്ട് മുറിക്കാൻ ശ്രമിക്കാം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ മുറിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്, സി ഇദ്ദേഹത്തിൻ്റെ ഈ വി എം എന്ന് പറയുന്ന വെലോസിറ്റിയെ രണ്ട് കമ്പോണൻറ്റുകളായിട്ട് ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും? ഇത് തീറ്റയാണെങ്കിൽ ഈ കമ്പോണൻ്റ് എന്തെന്ന് പറയാം നമുക്ക്? വി എം കോസ് തീറ്റ. ഇതെന്തായിട്ട് നമുക്ക് പറയാം? വി എം സൈൻ തീറ്റ. ഓർത്തിരിക്കേണ്ട കാര്യം, റിവർ വെലോസിറ്റി ഇങ്ങനെയല്ലേ? യെസ്. അതിന് ഓപ്പോസിറ്റായിട്ടല്ലേ വി എം സൈൻ തീറ്റ? ഗുഡ്. ഇത് രണ്ടും ക്യാൻസൽ ആയാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ റിവർ ഫ്ലോ കൊണ്ടുള്ള എഫക്റ്റിനെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വെലോസിറ്റിയുടെ ഒരു കമ്പോണൻ്റായ വി എം സൈൻ തീറ്റ ക്യാൻസൽ ചെയ്താലേ അദ്ദേഹത്തിന് പെർപ്പൻഡിക്കുലറായിട്ട് ട്രാവൽ ചെയ്താൽ എൻ എന്ന് പറയുന്ന പൊസിഷനിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് എത്താൻ പറ്റും. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് പോസിബിൾ കൺസെപ്റ്റ് വരണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ വി എം സൈൻ തീറ്റ എന്ന് പറയുന്നത് വി ആറിന് ഈക്വലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈസിയോടെ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് വി ആർ ഡിവിഷൻ ബൈ വി എം. അങ്ങനെയാണെങ്കിൽ വി ആർ എന്ന് പറയുന്ന റിവർ വെലോസിറ്റി നമുക്ക് ടെൻ എന്ന് തന്നിട്ടുണ്ട്, വി എം എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്, 1/2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആയി.
സോ അത് നമുക്ക് ഉറപ്പിച്ച് പറയാം 30 ഡിഗ്രിയാണ് എന്ന് പറയാം. ഏത് ഡയറക്ഷനിലേക്ക്? ഇത് നോർത്ത് ആണ്. നോർത്തിൽ നിന്ന് 30 ഡിഗ്രി വെസ്റ്റിലേക്ക് എന്ന് നമുക്ക് വിത്ത് റെസ്പെക്ട് നോർത്ത് വി ക്യാൻ സേ 30 ഡിഗ്രി വെസ്റ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആൻസർ. ഒരു എക്സ്ട്രാ പോയിൻ്റ് കൂടെ ഈ കേസിൽ ഓർക്കണേ, എന്തുമാത്രം സമയമെടുത്തായിരിക്കും അദ്ദേഹം അപ്പുറത്തേക്ക് എത്തുക? അതിന് ടോട്ടലായിട്ടുള്ള വിഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം യൂസ് ചെയ്ത വെലോസിറ്റി കമ്പോണൻ്റ് ഓർത്തിരിക്കുക, അത് വി എം കോസ് തീറ്റയാണ്. ഇപ്പോൾ ചില പരീക്ഷകൾക്ക് വരുമ്പോൾ തീറ്റയുടെ അഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഷോർട്ട് കട്ടൂടെ ഓർത്തിരിക്കുക, ഈ ഒരു റൈറ്റ് ആംഗിളുടെ പൈതഗോറിയൻ എടുക്കുന്ന സമയത്ത് വി എം കോസ് തീറ്റ എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് ദാറ്റ് ഹൈപ്പർട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സോ ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഒരു കൺസെപ്റ്റ് മാത്രം മതിയായിരിക്കും. ഓർക്കണേ, ഹിയർ ദ പേഴ്സൺ വാണ്ട്സ് ടു റീച്ച് ദ ജസ്റ്റ് ഓപ്പോസിറ്റ് ബാങ്ക്. നമ്മൾ തിയറി നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്, എ മിസൈൽ ഈസ് ഫയർഡ് ഫ്രം ദ മാക്സിമം റേഞ്ച് വിത്ത് അൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ദ റേഞ്ച് ഓഫ് ദ മിസൈൽ ഈസ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഒബ്ലി പ്രൊജക്ഷൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരട്ടെ. യെസ്, അപ്പോൾ അവന് നമ്മൾ എറിഞ്ഞ ആംഗിള് തീറ്റയാണെന്നിരിക്കട്ടെ, ഇനിഷ്യൽ വെലോസിറ്റി യു ആണെന്നിരിക്കട്ടെ, അവിടുത്തെ മാക്സിമം പോസിബിൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ എന്നുള്ള റേഞ്ച് എന്ന് നമ്മൾ പറയുന്നേ. അതിന് നമുക്ക് മനോഹരമായിട്ടുള്ള റിലേഷൻ അറിയാം, ആർ സ്ക്വയർ സൈൻ 2θ/g അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് മാക്സിമം റേഞ്ച് കിട്ടണമെന്നല്ലേ. മാക്സിമം റേഞ്ച് സംഭവിക്കണമെങ്കിൽ ഓർക്കണം സൈൻ ഓഫ് ദ 2θ ആംഗിൾ അതിൻ്റെ മാക്സിമം വാല്യൂവായ 1 ലേക്ക് എത്തണം. അത് സംഭവിക്കുന്നത് 2θ എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ, π/2 ആയിട്ട് മാറില്ലേ. അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം? π/4 എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാം തീറ്റയുടെ വാല്യൂ ഇൻ ഡിഗ്രി 45 ഡിഗ്രി. അപ്പം ഈ സൈൻ 2θ വാല്യൂ 1 ആയിട്ട് മാറണമെന്നല്ലേ കൺസെപ്റ്റ് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് u²/g എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ വരില്ലേ. യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഫോർ ദ പ്രോബ്ലം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വെലോസിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20. സോ 20 × 20 ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ജി എസ് 10. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 40 മീറ്റർ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് മാറിക്കഴിഞ്ഞു. സോ നമ്മുടെ പ്രൊജക്റ്റിലുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈസിയോടെ ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന തരത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൊജക്റ്റൈൽ ഈസ് ഫയർഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ എലിവേഷൻ ആംഗിൾ ഓഫ് ദ പ്രൊജക്റ്റൈൽ അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിൻ്റ് ആസ് സീൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ നമുക്ക് 45 ഡിഗ്രിയിലാണ് അവനെ എറിയുക എന്ന് പറയുന്നു അല്ലേ. സോ നമുക്ക് ഇങ്ങനെ ഒരു ട്രജക്ടറി കിട്ടി എന്നിരിക്കട്ടെ. സോ നമുക്കത് ഇനിഷ്യൽ പോയിൻ്റായിട്ട് നമുക്ക് പറയാം. അവിടുത്തെ ആംഗിളാണ് നമുക്ക് തീറ്റയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇനിഷ്യൽ പോയിൻ്റാണ്, ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്ന എച്ച്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എലിവേഷൻ ആംഗിൾ ബിറ്റ്വീൻ ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് നമ്മുടെ ഹയസ്റ്റ് പോയിൻ്റ് എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ അവിടുത്തെ എലിവേഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ അല്ലേ. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. പക്ഷെ നമുക്കറിയാം ദിസ് ഈസ് സെഡ് ടു ബി ദ മാക്സിമം ഹൈറ്റ്, ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഹാഫ് ഓഫ് ദ റേഞ്ച്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എലിവേഷൻ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. വി ജസ്റ്റ് ഫൈൻഡ് വാട്ട് ഈസ് ടാൻ ആൽഫ. ദ ടാൻ ആൽഫ ഈസ് വാട്ട്? യെസ്, ദ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് ഈസ് വാട്ട്? r/2 ബിക്കം ഓൺ ദ ന്യൂമറേറ്റർ. സോ 2 × വാട്ട് ഈസ് എച്ച്? എച്ച് ഈസ് ദ മാക്സിമം ഹൈറ്റ്. സോ സിംപ്ലി വി ക്യാൻ റൈറ്റ് ആസ് എ സൈൻ സ്ക്വയർ തീറ്റ ഡിവിഷൻ ബൈ 2g. ദെൻ വാട്ട് ഈസ് ദ റേഞ്ച്? റേഞ്ച് ഈസ് u² × sin 2θ. sin 2θ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin θ കോസ് തീറ്റ. ദാറ്റ് ഡിവിഷൻ ബൈ ജി ക്യാൻസൽ, 2 ക്യാൻസൽ, u² ക്യാൻസൽ. സോ ഒരു സൈൻ തീറ്റയും ക്യാൻസൽ. അപ്പോൾ നമുക്ക് കിട്ടി ആസ് എ സൈൻ തീറ്റ ബൈ 2 × കോസ് തീറ്റ. വാട്ട് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ?
Yes, tan theta. ഇവിടെ തീറ്റ എത്ര ഏട്ടാ പറയുന്നേ 45 അങ്ങനെയാണെങ്കിൽ ടാൻ 45 യുടെ വാല്യൂ എത്രയെന്ന് നമുക്കറിയാം സോ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി ടാൻ ആൽഫ ടേക്ക് ദ വാല്യൂ ആസ് 1 ബൈ 2 സോ ദ ആൻസർ ബിക്കം ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ 2 സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോർത്ത് ചോയ്സ് ആൻസർ ആക്കി മാറിയിരിക്കാം സോ എലിവേഷൻ ആംഗിൾ ഒരു സ്പെഷ്യൽ കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് 2011 ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ See, the horizontal range and the maximum height of a projectile are equal. The angle of projection of the projectile. Now, this is a very manoharamaya concept. But the range and maximum height are equal. Now, we have a simple equation. U square into sine 2 theta. That's what we have to do. Yes, so simple ആണ് ദ ഡിവിഷൻ ബൈ ജി എന്ന് പറയുന്നത് എച്ചിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ദ ഡിവിഷൻ ബൈ ടു ജി നമുക്ക് ഈക്വൽ ആയിട്ടുള്ള കൺസെപ്റ്റ്സുകളെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നമുക്ക് കളഞ്ഞാലേ സി ഒരു സൈൻ തീറ്റ നമുക്ക് ക്യാൻസൽ ആയിട്ട് പോവാം യെസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ 2 ഇൻറ്റു 2 എത്രയായി 4 ആയി പിന്നെ ഇവിടെ സൈൻ തീറ്റ ഉണ്ട് ഈ വശത്ത് കോസ് തീറ്റ ഉണ്ട് സോ നമുക്ക് കൺസെപ്റ്റായിട്ട് മാറി ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് യെസ് 4 ആയി മാറി ഇത് ഓർത്തിരിക്കേണ്ട ഒരു റിലേഷൻ കൂടിയാണ് സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ടാൻ ഇൻവേഴ്സ് 4 എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് വരാം ആവർത്തിച്ച പല എക്സാമിനും ചോദിച്ചൊരു കൺസെപ്റ്റാണ് ഓർക്കുക സിമ്പിളായിട്ട് സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ടു അനദർ സ്പെഷ്യൽ കൺസെപ്റ്റാണ് പറയുന്നത് എ പ്രൊജക്റ്റൈൽ ഈസ് ഫയർഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 meters per second അപ്പം എർത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൻ ആസ് 5 meters per second ആൻഡ് ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ അനദർ പ്രൊജക്റ്റൈൽ ദാറ്റ് ഈസ് ഫ്രം അനദർ പ്ലാനറ്റ് വിത്ത് വെലോസിറ്റി 3 meters per second അറ്റ് ദ സെയിം ആംഗിൾ follows the trajectory which is identical with the trajectory of the projectile fired from earth appo mattoru planetil ninnu riyana pashcha aa velocity ennu parayunnathu 3 meters per second aanu pashcha adhe angle of projection ennittu parayunu the trajectory are same rendu casesilum trajectory same ennu paranjale oru manoharamaya concept namukku edukkan pattunathu മാക്സിമം ഹൈറ്റ് അപ്പോൾ രണ്ടിനും രണ്ട് കേസസിലും സെയിം എന്നല്ലേ എന്ന് പറഞ്ഞാൽ എർത്തിലും അതോടൊപ്പം പ്ലാനറ്റിനും സെയിം എന്നല്ലേ അങ്ങനെ ഒരു നമുക്ക് എങ്ങനെ പറയാം യെസ് വെലോസിറ്റി സ്ക്വയർ ഇൻ ടു ഗുഡ് സൈൻ സ്ക്വയർ തീറ്റ ഫോർ എർത്ത് ഡിവിഷൻ ബൈ യെസ് 2 into ജി ഓൺ എർത്ത് ഇസ് ഈക്വൽ ടു യു ഫോർ ദ പ്ലാനറ്റ് സ്ക്വയർ ഇൻ ടു സൈൻ തീറ്റ പി സ്ക്വയർ ബൈ 2 into ജി പ്ലാനറ്റ് സോ നമുക്ക് സെയിം ആയിട്ടുള്ള കാര്യം തീറ്റയൊക്കെ സെയിം അല്ലേ അപ്പോൾ നമുക്ക് മനോഹരമായിട്ട് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് ജി പി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ജി പി ഇൻറ്റു യു പി ബൈ യു ഇ ദ ഹോൾ സ്ക്വയർ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അപ്പടി എടുക്കാം സോ 9.8 inches ദ ഇൻ ദ പ്ലാനറ്റ് ഇറ്റ് ഈസ് ഗിവൻ ആസ് എ 3 സോ 3 by 5 ദാറ്റ് മച്ച് സ്ക്വയർ that is equal to 9.8 into 3 square 9 by as a 25 so that is equal to so we can just multiply it and you get the answer as a 3.528 so the acceleration due to gravity in meter per second square you get the answer as a good one as the answer so നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റീവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട അതോടൊപ്പം പ്രൊജക്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളത് ഷെയർ ചെയ്യുക ഇറ്റ് ബിക്കം സോ യൂസ്ഫുൾ ഫോർ യു സോ ട്രൈ ടു സോൾവ് മാക്സിമം എം സി ക്യൂസ് ദെൻ യു ക്യാൻ വെയ്റ്റ് മാക്സിമം റാങ്ക് ഫോർ ദ കമ്മിങ് എൻട്രൻസ് എക്സാം അടുത്ത ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് സർക്കുലർ മോഷൻ especially horizontal and vertical circular motions are so we can wait for that so take care god bless you